Styles vs. Grand Metalik Intercontinental Championship Match SmackDown episode'ന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സനീഷ്. ഇതിൽ ഫസ്റ്റ് SmackDown സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഫയർഫ്ലൈ ഫൺ ഹൗസിൽ ബ്രൈ വൈറ്റിന്റെ സെഗ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ എക്സ്ട്രീം റൂൾസിൽ ബ്രോൺ സ്ട്രോമിനും ബ്രൈ വൈറ്റിനും തമ്മിൽ നടന്ന മാച്ചിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഫീൻഡിനും ബ്രോൺ സ്ട്രോമിനും തമ്മിൽ പ്രശ്നം വരുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. അതായത് സമ്മർ സ്ലാമിൽ ഇവർക്ക് രണ്ടുപേർക്കുമാണ് മാച്ച് നടക്കാൻ പോകുന്നത്, ഫീൻഡ് വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ. അതുകൊണ്ടാണ് ഈ സെഗ്മെന്റിലെല്ലാം ബ്രൈ വൈറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയാൽ വീഡിയോ ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് മാച്ചായിട്ട് നടന്ന AJ സ്റ്റൈൽ വേഴ്സസ് ഗ്രാൻഡ് മെറ്റലിക് ഇവർക്ക് തമ്മിലുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ കാണിച്ചപ്പോൾ തന്നെ വളരെയധികം പ്രതീക്ഷിച്ചൊരു മാച്ചായിരുന്നു. എന്നാൽ ഈ ഒരു മാച്ച് കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ഒരു മാച്ചായി, എന്നാലും അടിപൊളി മാച്ചായി തന്നെയാണ് തോന്നിയത്. ഈ മാച്ചിൽ AJ സ്റ്റൈൽസും അതുപോലെ തന്നെ ഗ്രാൻഡ് മെറ്റലിക്കും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് കാണിച്ചത്. ഈ ഒരു റെസ്ലറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം AJ സ്റ്റൈൽസ് ഫിനിഷിംഗ് മൂവ് യൂസ് ചെയ്ത് വിൻ ചെയ്യാതെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ മാച്ചിൽ വിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു മാച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റും. അതിനുശേഷം AJ സ്റ്റൈൽസ് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്ത് ലോച്ച ഹൗസ് പാർട്ടി ടീമിലുള്ള ലെൻസ് ഡോറേഡോ എന്ന റെസ്ലറെ സ്റ്റൈൽ ക്ലാഷ് ഫിനിഷിംഗോ ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത്. നെക്സ്റ്റ് വീക്ക് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഇവർക്ക് തമ്മിൽ മാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്, IC ചാമ്പ്യൻഷിപ്പ്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ബാരൺ കോർബൻ ആൻഡ് ഷോർട്ടി ജി ഇവരെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാരൺ കോർബൻ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ചേർന്ന് എന്നെ സഹായിക്കണം. അതിനുശേഷം പറയുന്നുണ്ട്, ഇന്ന് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ മാറ്റ് റീഡൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരും, അപ്പോൾ എന്നെ സഹായിക്കണം, നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം, നീ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകണം എന്നൊക്കെ പറഞ്ഞ് ബാരൺ കോർബൻ പോകുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ജെഫർഡിയുടെ സെഗ്മെന്റ് ആണ് കണ്ടത്. അതായത് ബാർ ഫൈറ്റ് വിൻ ചെയ്തതിന് ശേഷം ജെഫർഡിനെ എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചു. അതിനുശേഷം ജെഫർഡി റിങ്ങിൽ വന്ന് സംസാരിക്കുമ്പോൾ ബാരൺ കോർബൻ അവിടെ വരുന്നതായിട്ട് കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് തമ്മിൽ പ്രശ്നം പോകുന്ന സമയത്ത് ഡ്രോഗുലാക്ക് വന്ന് ബാരൺ കോർബൻ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഡ്രോഗുലാക്ക് വേഴ്സസ് ബാരൺ കോർബൻ ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാച്ചിൽ. അപ്പോൾ ഈ ഒരു മാച്ച് കണ്ട സമയത്ത് നമ്മൾക്കറിയാം ഈ മാച്ചിൽ എങ്ങനെ പോയാലും മാറ്റ് റീഡൽ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന്. പക്ഷേ ഈ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി മാറ്റ് റീഡൽ എൻട്രൻസിൻ്റെ അവിടെ വരുന്ന സമയത്ത് ഈ ഒരു അവസരം ഉപയോഗിച്ച് എൻഡ് ഓഫ് ഡേ ഫിനിഷിംഗ് ചെയ്ത് ഈ മാച്ചിൽ ബാരൺ കോർബനാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം മാറ്റ് റീഡൽ ബാരൺ കോർബനെ കയറി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധം ഷോർട്ടി ജി മാറ്റ് റീഡലിനെ അറ്റാക്ക് ചെയ്ത് ഒരു ഹീൽ ക്യാരക്ടറായി ബാരൺ കോർബൻ്റെ ടീമിൽ ചേരുന്നതായിട്ടാണ് ഈ ഒരു സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ കാണിച്ചത്. അതിനുശേഷം നടന്നത് ഒരു സിംഗിൾസ് മാച്ചാണ്, ദ മിസ് വേഴ്സസ് ബിക്കി. ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതും നല്ലൊരു മാച്ചായി തന്നെയാണ് തോന്നിയത്. ഈ മാച്ചിൽ ബിക്കി ആൻഡ് മിസ് അടിപൊളിയായി തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്കിതിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം, മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ജോൺ മോറിസൺ ഒരു സമയത്ത് ബിഗ്ഗിനെ ഒരു പാർക്ക് ഓവർ സ്റ്റൈലിൽ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അത് വളരെയധികം നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തോട് കൂടി വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ജോൺ മോറിസൺ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചത്. അത് റെഫറി കണ്ടതിന് ശേഷം ജോൺ മോറിസൺ ബാക്ക് സ്റ്റേജിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് തമ്മിൽ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ഈ മാച്ചിൽ ബിക്കിയാണ് വിൻ ചെയ്തത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു സബ്മിഷൻ ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് സിംഗിൾ റെസ്ലറായി നിയുടെ ടീമിൻ്റെ മ്യൂസിക് എല്ലാം മാറ്റി മറ്റൊരു മ്യൂസിക്കിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ സിസാറോ ആൻഡ് നാക്കമോറ ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചത്. ആ സമയത്ത് ലൂച്ച ഹൗസ് പാർട്ടി ടീം അവിടെ വന്ന് ഇവർക്ക് തമ്മിൽ ചെറിയ പ്രശ്നം വരുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഷെയ്മസ് ആണ് ബാക്ക് സ്റ്റേജിൽ വന്നത്. അപ്പോൾ ഷെയ്മസ് പറയുന്നത് ജെഫേഡി വിൻ ചെയ്ത ബാർ ഫൈറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവർക്ക് തമ്മിൽ നടന്നിട്ടുള്ള സെഗ്മെന്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇവരുടെ ഫ്യൂഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതിനുശേഷം നടന്നത് ഒരു വുമൺസ് മാച്ചാണ്, ലൈസ് ഈവൻസ് വേഴ്സസ് നയോമി. ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ച് അല്ലെങ്കിൽ ഇവരുടെ ഫ്യൂഡ് തുടർച്ചയായി സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് തോന്നിയത്.
സ്ഥിരമായി കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. ഈ മാച്ചിന്റെ അവസാനത്തിൽ നയോമിയാണ് ലേസി വെൻസിനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ വിൻ ചെയ്തത്. അതിനുശേഷം ഓട്ടിസ് ആൻഡ് മാൻഡി റോസ് ഇവരെയാണ് കാണിച്ചത് ബാക്ക് സ്റ്റേജിൽ. അപ്പോൾ മാൻഡി റോസ് പറയുന്നുണ്ട് ഓട്ടിസിനോട് ലോക്കർ റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടിസ് പറയുന്നുണ്ട് നീ പോയിക്കോളൂ ഞാൻ വരാം എന്നൊക്കെ. അതിനുശേഷം ലോക്കർ റൂമിൽ മേക്കപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സോണിയ ഡിവൽ മാൻഡി റോസിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ലിപ്സ്റ്റിക് എല്ലാം എടുത്ത് മുഖത്ത് തേച്ച് കത്രിക കൊണ്ട് ഹെയർ കട്ട് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഫ്യൂഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഇവർക്ക് തമ്മിൽ നടന്ന ഈ ഒരു സെഗ്മെന്റിൽ ഹാക്കറുടെ ഒന്ന് രണ്ട് ക്ലിപ്പെല്ലാം കാണിച്ചിട്ടുണ്ട്. അതായത് ഹാക്കർ എങ്ങനെയാണോ ഒരു സ്റ്റോറി ലൈൻ ഹാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാക്കറുടെ സ്റ്റോറി ലൈൻ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്ന് കണ്ട സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഇതുപോലെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ നിക്കി ക്രോസ് വേഴ്സസ് ബെയ്ലി ഇവർക്ക് തമ്മിലുള്ള ഒരു സ്മാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് മെയിൻ ഇവൻ്റ് ആയിട്ട് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ച് നമ്മൾ എക്സ്ട്രീം റൂൾസ് അതുപോലെ തന്നെ റോ എപ്പിസോഡ് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ മാച്ചിൽ എന്ത് സംഭവിക്കും ആര് വിൻ ചെയ്യുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് സാഷ ബാങ്ക്സ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് അലക്സ പ്ലസ് സാഷ ബാങ്ക്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അവസാനം ഈ മാച്ചിൽ ബെയ്ലി നിക്കി ക്രോസിനെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ക്ലീൻ ആയിട്ട് വിൻ ചെയ്ത് സ്റ്റിൽ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യനായി പോകും. അതിനുശേഷം നിക്കി ക്രോസിനെ അലക്സ പ്ലസ് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അലക്സ പ്ലസിനെ ഉന്തിട്ട് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധം ലൈറ്റെല്ലാം ഓഫായി ദ ഫീൻഡ് ബ്രേവ് ആയിട്ട് അലക്സ പ്ലസിൻ്റെ അടുത്ത് വരുന്നതായിട്ടാണ് കാണിച്ചത്. വന്നതിന് ശേഷം അലക്സ പ്ലസിനെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചത്. അതായത് ഇവർക്ക് തമ്മിലുള്ള ഒരു പുതിയ സ്റ്റോറി ലൈനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ സെഗ്മെൻറ്റ് എക്സ്ട്രീം റൂൾസിൽ ഒന്ന് കാണിച്ചിരുന്നു, അതായത് സിസ്റ്റർ അബിഗേൽ അലക്സ പ്ലസ് എന്നതുപോലെയൊക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഒരു റെസ്ലറുടെ കരിയർ തന്നെ മാറി മറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.